പുലരിയിൽ പുണ്യം വിടരട്ടെ. അഹങ്കാരം, ഞാനാണ് പമ്പൻ എന്ന ഒരുവന്റെ ഭാവമാണ് അഹങ്കാരം. ഒരുവനെ വലുതാക്കി കാണിക്കാനുള്ള അവന്റെ ശ്രമമാണ് അഹങ്കാരമായി നമ്മൾ കാണുന്നത്. അഹങ്കാരത്തെ ആരും ഹൃദ്യമായിട്ട് സ്വീകരിക്കില്ല. അഹങ്കാരിയെ അതുകൊണ്ട് തന്നെ എപ്പോഴും മാറ്റി നിർത്തുവാനായിരിക്കും മറ്റുള്ളവർ ശ്രമിക്കുന്നത്. കൂടെ കൂട്ടാതെ ഒറ്റപ്പെടുത്തുവാനും വെറുക്കുവാനുമായിരിക്കാം മറ്റുള്ളവർ പലപ്പോഴും പരിശ്രമിക്കുന്നത്. അഹങ്കാരി പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. തന്നെ കുഴിച്ചു മൂടുവാനുള്ള കുഴി അഥവാ താൻ തന്നെ വീഴുവാനുള്ള കുഴി താൻ തന്നെയാണ് കുഴിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു നല്ല ഗുണം നാം വെളിപ്പെടുത്തുന്നത് പോലെ വെളിപ്പെടുത്താൻ പറ്റിയ ഒരു സ്വഭാവവിശേഷമല്ല അഹങ്കാരമെന്ന് പറയുന്നത്. അഹങ്കാരി ചിലപ്പോഴൊക്കെ അവനെക്കുറിച്ച് തന്നെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ വളർച്ചയെ ഒരിക്കലും സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഒരാളാണ് അഹങ്കാരി എന്ന് പറയുന്നത്. അഹങ്കാരം ആരും തന്നെ മനസ്സിൽ വച്ച് പൂജിക്കുന്നില്ല. അഹങ്കാരം മൂലം ചില മനുഷ്യർ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നാം അവരെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളാണ് വലിയവനെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർക്ക് കൃത്യമായിട്ടും നമ്മളെക്കുറിച്ച് പറയുവാനുള്ള അവസരം നാം നിഷേധിക്കുകയാണ്. നമ്മെ വിലയിരുത്തുവാൻ വേണ്ടിയുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അഹങ്കാരം നമ്മളിലൂടെ അപകടമായി തീരുന്നുണ്ട്. ഞാനാണ് ശ്രേഷ്ഠനെന്ന് പറയുവാനുള്ള ഒരു കരണം കുത്തി മറിച്ചിലാണ് അഹങ്കാരമെന്ന് പറയുന്നത്. എന്നെ ശ്രേഷ്ഠനായി അവതരിപ്പിക്കുവാനുള്ള ഒരു കരണം കുത്തി മറിച്ചിലാണ് അഹങ്കാരം. നമ്മുടെയൊക്കെ ജീവിതം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ ഈ ദുശീലത്തിന് വഴിമാറി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് വരുത്തിയ നഷ്ടം ഒന്ന് കണക്കാക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? പലരുടെയും മനസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതല്ലേ? ചിലപ്പോൾ അഹങ്കാരി ഒരു അധികാരിയാണെങ്കിൽ കീഴുള്ളവരെ ഭയപ്പെടുത്തി പലതും ചെയ്യിപ്പിക്കാനാകും. അതുകൊണ്ട് അവർ നമ്മുടെ അഹങ്കാരത്തെ പൂജിക്കുന്നവരാണെന്ന് കരുതരുത്. നമുക്ക് ഭയപ്പെടുത്തി ഒക്കെ പലരെയും കൊണ്ട് പലതും ഒക്കെ ചെയ്യിപ്പിക്കാനാകുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രീതി നമുക്ക് കിട്ടില്ല. വലിയ മനോവേദനയോടുകൂടിയായിരിക്കാം നമ്മോടൊപ്പം അഥവാ നമ്മളെന്നൊരു അഹങ്കാരിയോടൊപ്പം മറ്റുള്ളവർ ജീവിക്കുന്നത്. എന്തിനാണ് നമ്മൾ വമ്പ് പറഞ്ഞ് മറ്റുള്ളവരെ കൂടുതൽ ക്ലേശത്തിലേക്ക് നയിക്കുന്നത്? മനസ്സിനൊരു കുളിർമ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്തരം സന്ദർഭങ്ങളെ ഒന്ന് തിരഞ്ഞെടുക്കാനല്ലേ, ആ സന്ദർഭങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്താനല്ലേ നാം ശ്രദ്ധിക്കേണ്ടത്? ഒരു ശ്രേഷ്ഠനും തൻ്റെ ശ്രേഷ്ഠതയെ വിളമ്പുന്നില്ല.